എൽ പി കളിയുള്ള കുട്ടികളിൽ 2023 മാർച്ചോടുകൂടി എല്ലാവരിലും അടിസ്ഥാന ഭാഷാശേഷി ഗണിതശേഷി ഉറപ്പിക്കുക എന്നുള്ളത് ആ ഒരു ദൃഢ നിശ്ചയത്തോടുകൂടി അതിന്റെ നമ്മുടെ ഒരു തനത് പ്രോഗ്രാമായി ഏറ്റെടുത്തുകൊണ്ടാണ് ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അപ്പൊ അതിനൊരു ആക്ടിവിറ്റി പാക്കേജ് ഗണിതത്തിലും അതുപോലെ തന്നെ മലയാളത്തിലും ഒരു ആക്ടിവിറ്റി പാക്കേജ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരിശീലനത്തിലൂടെ ഈ ആക്ടിവിറ്റി പാക്കേജുകൾ ഈ അധ്യാപകരിലേക്ക് എത്തിക്കുക, അതുവഴി കുട്ടികളിലെ ഈ നമ്മൾ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ നിപുൺ ഭാരത് മിഷൻ ഈ പ്രോഗ്രാം ലക്ഷ്യം വയ്ക്കുന്നത്. സമ്പൂർണമായും ശരിയായ വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന നിലയിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന ഈ നൂതനമായ ആശയം അതെല്ലാ അർത്ഥത്തിലും താഴെത്തട്ടിലെത്തിക്കുവാനും കുട്ടികളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവബോധം സൃഷ്ടിക്കുവാനും അവരെ നന്നായി ഈ രംഗത്തേക്ക് അവരെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ കഴിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ ട്രെയിനിങ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അക്ഷരവും അക്കങ്ങളും കുട്ടികളിലേക്ക് കൂടുതൽ ദൃഢമായി തന്നെ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ അടിസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശില്പശാലയാണ്. അപ്പൊ ഇത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ പൊതുവെ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസം വളരെ ആസ്വാദ്യകരമാക്കണം എന്നുള്ള ചിന്തകളാണ് ശരിക്കും ഇങ്ങനെയുള്ള ശില്പശാലയ്ക്ക് ആധാരമായി മാറുന്നത്. ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി, ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ ഒരു വാചകം, ഒരു പാരഗ്രാഫ് കുട്ടികൾ വായിക്കുമ്പോൾ അതിൻ്റെ ആശയം കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ അക്കങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് സാധാരണ ഒരു സംഖ്യാശ്രേണി പരിചയപ്പെടുക എന്നുള്ളത് മൂന്നാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടി നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമ്മുടെ ജില്ലയിൽ അതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 2 ദിവസം ഇവിടെ ഒരു ശില്പശാല നടത്തി. തുടർന്ന് ഇത് BRC തലത്തിലേക്കും അവിടെ നിന്ന് സ്കൂൾ തലത്തിലേക്കും മാറ്റി നമ്മുടെ ജില്ലയുടെ ഒരു വലിയ ആ ഒരു കഴിവ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മൂന്നാം ക്ലാസ് കഴിയുന്ന എല്ലാ കുട്ടികളും ഈ കഴിവ് നേടി എന്ന് നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്കാണ് നമ്മളിന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ആ സർവേകളിലെല്ലാം വന്നിട്ടുള്ള ചില ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസപരമായി കേരളം ഒരുപാട് മുൻപന്തിയിലാണ് എന്ന് നമ്മൾ വളരെ ആത്മാഭിമാനത്തോടെ പറയുമ്പോഴും ചില മേഖലകളിൽ നമ്മൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ചില തിരിച്ചറിവുകൾ പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് ആ സർവേ വിശകലനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ ഏറ്റെടുക്കുന്നുണ്ട്. 2023 ഫെബ്രുവരിയിൽ അടുത്തവര് എന്താ അതിന്റെ ഒരു പോസ്റ്റ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ ഇനി വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ചില പ്രവർത്തനങ്ങൾ, നമ്മൾ ഏറ്റെടുക്കുന്ന വെച്ചാൽ നമ്മൾ ടീച്ചറോടൊപ്പം അല്ലെങ്കിൽ ടീച്ചർക്ക് ഒരു പിന്തുണ എന്നുള്ള നിലയിൽ നമ്മൾ ആ അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ ഇത്തരം ചില ഇടപെടലുകൾ എങ്ങനെ ഭാഷയുമായി ബന്ധപ്പെട്ടും ഗണിതവുമായി ബന്ധപ്പെട്ടും നടത്താം എന്നുള്ള ചില ആലോചനകളും ചില അന്വേഷണങ്ങളും ഒക്കെയാണ് ഈ 2 ദിവസമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓൺ മൈ ഡ്യൂട്ടി ഓൺ ബിഹാഫ് ഓഫ് സമഗ്ര ശിക്ഷ കേരള കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് ലൈക്ക് ടു എക്സ്പ്രസ് അ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഡോക്ടർ സുജിത് വിജയൻ പിള്ള സർ ഹു ഇനോഗ്രേറ്റഡ് ദ സെഷൻ ആൻഡ് താങ്ക്സ് ഗോസ് ടു മോസ്റ്റ് ബിലവഡ് DPC ശ്രീ ഹരികുമാർ സാർ.